ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ് അപ്പം കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എക്സാമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. സോ ഇനിയുള്ള വീഡിയോസ് എല്ലാം ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫൗണ്ടേഴ്സ് യൂണിയൻ്റെ ഗൈഡാണ് നോക്കുന്നത്. സോ ഗൈസ് അത് തന്നെ നമുക്ക് അത് നോക്കാവുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്നെല്ലാവർക്കും ഫ്രീ ആയിട്ട് ലാലിഗാർഡ് ഒരു ഗിഫ്റ്റ് പാക്കേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കാണെങ്കിൽ കിട്ടിയ പ്ലെയർ എന്ന് പറയുന്നത് ഗ്രീസ്മാനാണ്. ഓക്കെ, ആൻ്റോണിയോ ഗ്രീസ്മാൻ. നിങ്ങൾക്ക് ആരാണ് കിട്ടിയത് എന്ന് അഡ്ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് അത് തന്നെ ഫൗണ്ടേഴ്സ് ഇവൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്കിനി 33 ദിവസം എന്നാണ് കാണിക്കുന്നത്, ബട്ട് ഞാൻ ഇന്നിട്ടുണ്ട് ഇനി 32 ദിവസം കൂടി ഉള്ളൂ. ഓക്കെ, ആദ്യം നമുക്കിവിടെ ബി എ ഫൗണ്ടർ എന്ന് ഞെക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് അൺലോക്ക് ആവുകയുള്ളൂ, മറ്റു ഇവൻസിൻ്റെ സെക്ഷൻസൊക്കെ. ഓക്കെ, നമുക്കിവിടെ നോക്കുവാണെങ്കിൽ 1750 ജംസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, 108 ഒരു പ്ലെയറിനും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് ഇത്രയും റിവാർഡ്സ് കിട്ടുന്നുണ്ടായിരിക്കും. എല്ലാം അൺറൈഡബിളാണ്. 113 പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ഫൗണ്ടേഴ്സ് ഇവൻറ്റിലെ കാർഡ്സ് ഒ വി ആറും സ്റ്റാറ്റ്സും എല്ലാം കൊള്ളാം, ബട്ട് ഈ കാർഡ്സിൻ്റെ ഒരുമാതിരി ഡിസൈനും അവരുടെ ഫോട്ടോസുമാണ് ഗൈസ് കൊള്ളത്തില്ലാത്തുള്ളൂ. ഒരു ബേസ് കാർഡിൻ്റെ ഒരു ഫോട്ടോ പോലാണ് ഇവർ 114 പ്ലെയേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രം എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പിന്നെ ഈ പിയോനിയർ എന്ന് പറഞ്ഞ പ്ലെയേഴ്സ് മുക്കോക്കോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, സ്ട്രൈക്കറാണ്. ഈ പിയോനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത EFCയിലേക്ക് ക്യാരി ഓവർ ആവുന്ന പ്ലെയേഴ്സാണ് പിയോനിയർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഫൗണ്ടറിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ക്ലെയിം ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ പിയോനിയർ പ്ലെയേഴ്സിനെ മാത്രമേ നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് ക്യാരി ഓവർ ആവുള്ളൂ. സോ ഗൈസ്, അപ്പം നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് അപ്പോൾ ഡെയിലി നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടും നോക്കിക്കഴിഞ്ഞാൽ 91 പോയിൻറ്റ്സ് നമുക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, വാച്ച് ആഡ് ക്വസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 പോയിൻറ്റ് കിട്ടും. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് 2700 പോയിൻറ്റ് കിട്ടും. ഞാൻ 32 അല്ല 30 ദിവസം എന്നാണ് കൂട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 2700 പ്ലസ് വീക്ക്ലി നമുക്ക് ആഴ്ചയിലാഴ്ച കുറച്ച് റിവാർഡ്സ് കിട്ടുമല്ലോ ഗൈസ് പോയിൻറ്റ്സ് ആയിട്ട്. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ കിട്ടുന്ന പോയിൻറ്റ്സ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 4 ആഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ 1600 പ്ലസ് ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. ടോക്കൺസ് അല്ല, പോയിൻറ്റ്സ്. അപ്പം നമ്മൾ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ 4300 പ്ലസ് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 4300 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ നമുക്ക് സുഖമായിട്ടൊരു പാത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ എൻസോ ഫെർണാണ്ടസിൻ്റെ എടുക്കുന്നുള്ളൂ ഗൈസ്, ബിക്കോസ് നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും പിയോനിയർ പ്ലെയറാണ്. പിയോനിയർ പ്ലെയറിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് ക്യാരി ഓവർ ആവുന്ന പ്ലെയേഴ്സാണ് പിയോനിയർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, മൈൽ സ്റ്റോൺ മാച്ചസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്യാപ്റ്റൻ അംബാൻഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ക്യാപ്റ്റൻ അംബാൻഡും കൊണ്ട് നമുക്കിവിടെ ട്രാൻസിഷനിലാണ് ഉപയോഗമുള്ളത്. ഓക്കെ, നമുക്കിവിടെ ഓരോരോ ടീമുമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് മാച്ചായിട്ട്. 100 സ്കൗട്ടിംഗ് പോയിൻറ്റ് കിട്ടുന്നുണ്ട് ഇവിടുന്ന്. എല്ലായിടത്തും 100 ഗൈസ്. ഓക്കെ, ഞാൻ നോക്കിയിരുന്നു, എല്ലാത്തൊന്നും 100 കിട്ടുന്നത്. ഓക്കെ, 5 സെക്ഷനോളം ഉണ്ട്. നമുക്ക് ക്ലബായിട്ടും കളിക്കാം, രാജ്യമായിട്ടൊക്കെ കളിക്കാമെന്നായിരിക്കും. അർജൻറ്റീന, സൗദി അറേബ്യ അതുപോലത്തെ ടീംസുമായിട്ടും. ഓക്കെ, അതിനകത്തുനിന്ന് എല്ലാം നമുക്ക് 100 പോയിൻറ്റ്സ് വെച്ച് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ട്രാൻസിഷനിലോട്ടൊന്ന് പോയി നോക്കാം. ട്രാൻസിഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് റൗളിനെ കാണാൻ സാധിക്കും, 116. റൗൾ മാത്രമല്ല, സനറ്റിയും ഉണ്ട്, സ്റ്റീവൻ ജെറാർഡും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തമിഴിൽ കണ്ട പോലെ തന്നെ ഏത് പ്ലെയറാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഓക്കെ, ഈ ഒരു പ്ലെയേഴ്സിൻ്റെ കാർഡ്സ് നമുക്ക് അടുത്ത ഒരു സീസൺ അല്ലെങ്കിൽ അടുത്തൊരു ഗെയിമെന്നും പറയാം. ഓക്കെ, അതിലോടത്തോട്ട് ക്യാരി ഓവർ ആകുമ്പോൾ 89-88 ഓവിയർ ആണ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ജെറാർഡിൻ്റെ ഒരു കാർഡാണ്. നല്ല അടുത്ത സീസണിലോട്ട് വരുമ്പോൾ നല്ല ഓവിയറും ഉണ്ട്. പിന്നെ കിടുക്കാച്ചി കാർഡാണ് സ്റ്റീവൻ ജെറാർഡിൻ്റെ ഒരു കാർഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. 343 പോയിൻറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കൊരു 5 വെച്ച് അടുപ്പിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. വേറെ ഒന്നും കിട്ടാം. യെസ് ഗൈസ്, എനിക്ക് തോന്നി 111 പ്ലെയറിനാണ് കിട്ടിയേക്കുന്നത്. ബട്ട് ഈ ഒരു ഇവൻറ്റ് 111 ഒക്കെ വെറും ബേസ് കാർഡ് പോലെയാണ് അവന്മാർ കാണിച്ച് വെച്ചേക്കുന്നത്. ഈ 119 കാർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗൈസ് ഇതെന്തോന്ന് ബേസ് കാർഡിൻ്റെ ഫോട്ടോ ഇട്ട പോലെയാണ് അവന്മാർ ഒരുമാതിരി പരിപാടി കാണിച്ച് വെച്ചേക്കുന്നത്. എനിക്ക് 113 പ്ലെയറാണ് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. അക്കോസ്റ്റ, ഓക്കെ, MLSC കളിക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ് അക്കോസ്റ്റ. ഓക്കെ, പിന്നെ ജെയിംസ് മാഡിസനെ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ബട്ട് ഞാൻ ജെയിംസ് മാഡിസനെ എടുക്കുന്നില്ല, നിങ്ങൾക്കും കാരണം അറിയാം. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് ക്യാരി ഓവർ ആണെങ്കിൽ ജെയിംസ് മാഡിസൺ പറ്റത്തില്ല. പിയോനിയർ പ്ലെയർ അല്ല ജെയിംസ് മാഡിസൺ, അതുകൊണ്ട് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പിന്നെ ഗൈസ്, ഞാൻ പാസ്പോയിൻസും വെച്ച് ഞാൻ ജസ്റ്റ് പാസ്പോയിൻസ് അല്ല റെട്രോ സ്റ്റാർസിൻ്റെ പോയിൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യാനാണ് എനിക്ക് കുറച്ച് പാക്കും കൂടി ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, നാളെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ വരുന്നതായിരിക്കും. ഫൗണ്ടേഴ്സ് ഇവൻറ്റിൻ്റെ മാത്രമായിട്ടൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ.
അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ചെറിയൊരു വീഡിയോ ആയിരിക്കും, നമ്മൾ ഇനിയും തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുമെന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ തന്നെ, ഒറ്റ വാക്കിൻ്റെ ബലത്താലാണ് ഞാൻ നാളെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് കണ്ടൻ്റ് ഒക്കെ കുറവാണ്, കണ്ടൻറ്റൊക്കെ നിങ്ങൾ എന്തെങ്കിലും താഴെ തിരിച്ചിട്ടോ കമൻറ്റ് സെക്ഷനിൽ കൂടെ പറയുക, കമ്മ്യൂണിറ്റി പോളിൽ ഇടുന്നതായിരിക്കും. പിന്നെ സെസ് ടു എച്ച് സീരീസ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമായിരിക്കും, ചിലപ്പോൾ ചെയ്തിരിക്കും ഗൈസ്. സോ ഗൈസ്, വീഡിയോത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ മേക്കുന്നവരെ, ഗുഡ് ബൈ.